ഇപ്പോൾ മുംബൈയുടെ സമീപത്തുള്ള വസായി എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ നമ്മുടെ ജോസേട്ടൻ്റെ ഒരു സുഹൃത്തായ നമ്മുടെ ജോസഫ് അങ്കിളിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അങ്കിളിൻ്റെ അവിടെ നിന്ന് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇവിടെ ഒരു ഫോറസ്റ്റിൽ ഒരു ടെമ്പിൾ ഉണ്ട്, മന്ദിർ. ഇവിടെ മന്ദിർ എന്നാണ് പറയുന്നത് ടെമ്പിളിന്. അപ്പോൾ ആ നമ്മുടെ ആ മന്ദിറിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ, അങ്കിളിൻ്റെ വണ്ടിയാണ്, ജോസഫ് അങ്കിളിൻ്റെ വണ്ടിയാണിത്. അപ്പം അങ്കിളിൻ്റെ സാരഥിയായ വാസുദേവ് പയ്യാണ് നമ്മുടെ സാരഥി ഇതിൽ. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. ഓഫ് റോഡാണ്, ഓഫ് റോഡ്, ഓഫ് റോഡ് യാത്രയാണ്, ഓഫ് റോഡ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ. ബൈ. भाई ये किस मूर्ति का मंदिर है? आ? किस मूर्ति है? मूर्ति का नाम, मूर्ति का नाम शंकर भगवान, शंकर भगवान महादेव का मंदिर, महादेव. ഓ, ഇവിടെ പുലിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പുലിയുടെ വടമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൻ ബിബി എന്തൊക്കെയോ ഹിന്ദിയിലെന്ന് പറഞ്ഞാൽ, ഇത് കാണുമ്പോൾ ഹിന്ദിയാണ്, സംഭവം മറാഠി ഭാഷയാണ്. അതുകൊണ്ട് അർത്ഥമൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. വെരി ഡിഫിക്കൽട്ട്. അപ്പം ഇത് നമ്മുടെ പാസ്സാണ്, വെഹിക്കിളിനുള്ള പാസ്സും അതുപോലെ ഇതിലേക്കുള്ള കയറി പോകുന്ന ആൾക്കാർക്കുള്ള പാസ്സും കൂടെയാണ് ഇതിനകത്ത്. രണ്ട് പാസ്. തുരങ്കേശ്വർ, തുങ്കേശ്വർ, തുകാരേശ്വർ, വന്യജീവ് അഭയാരണ്യം. തുകാരേശ്വർ വന്യജീവ് അഭയാരണ്യം, അതായത് തുകാരേശ്വർ എന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നാണ് അർത്ഥമെന്ന് വിചാരിക്കുന്നു. ഹൽക്കി വാഹന, വാഹനത്തിൻ്റെ പാസ്സാണിത്. ഈ നീല കളറിലുള്ളത്, ലൈറ്റ് ബ്ലൂ കളറിലുള്ളത് വാഹനത്തിൻ്റെ പാസ്സാണ്. അപ്പോൾ അതിൽ അക്കം എഴുതിയിരിക്കുന്നത് സഞ്ചാരികൾ ധാരാളം വരാറുണ്ട് എന്ന് തോന്നുന്നു. നടന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. യൂട്യൂബ് കയ്യിൽ ക്യാമറ ഒക്കെ ആയിട്ട് ആൾക്കാരുണ്ട്. യൂട്യൂബറാണ്, യൂട്യൂബേഴ്സൊക്കെ വരുന്നതാണ്. പുഴയുണ്ട്, ഇവിടെ ഒരു പുഴയുണ്ട്, ഒരു വറ്റി വരണ്ട പുഴയുണ്ട്. മഴ വളരെ കുറവുള്ള ഒരു പ്രദേശമാണ് ഇത് എന്നാണ് അവിടേക്ക് തന്നെ മനസ്സിലാവുക. പക്ഷേ ഇത് വെള്ളം വരുന്ന ദിവസം ഇതൊരു ഇതൊരു വലിയ നദിയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് വലിയ കല്ലുകളൊക്കെ ഉണ്ട് നമ്മുടെ വലിയ നദി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ വലിയ വളരെ വലിയൊരു നദി ഉണ്ട്. നമ്മുടെ നാട്ടിലെ നദികളെക്കാളൊക്കെ വളരെ വലുതായ ഒരു നദിയാണ്. പുഴയാണ്, വെള്ളം ഒഴുകുന്ന വഴിയാണിത്. പുഴ ഒഴുകും വഴികൾ കേട്ടിട്ടുണ്ട്, സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ല. പുഴ ഒഴുകും വഴികൾ മന്ദിർ. ബുരാമത് ബോല, ബുരാമത് ദേഖോ, ബുരാമത് സുനോ, അതായത് മോശം കാര്യങ്ങൾ പറയരുത്, മോശം കാര്യങ്ങൾ കാണരുത്, മോശം കാര്യങ്ങൾ ചെയ്യരുത്, സുനോ ചെയ്യരുതെന്നല്ല കേൾക്കരുത്, സോറി. പണ്ട് മഹാത്മജി പറഞ്ഞ മൂന്ന് കുരങ്ങന്മാരുടെ കഥ, അതിലെ കുരങ്ങനാണ് ഇതുമാരുടെ ഇതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ആണ് ടെമ്പിൾ, മന്ദിർ. സുഖാഗതം, സുസ്വാഗതം, സുസ്വാഗതം.
ശുശ്രാകളെന്ന് പറയുമ്പോൾ അത് ശരിക്കും സംസ്കൃതം വേടാണ്. സംസ്കൃതം ഹിന്ദിയല്ല, ലിപി സെയിമാണ്. നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ. മന്ദിർ എന്നാണ് ഇവിടെ പറയുക. അപ്പോൾ ആ അവരുടെ മന്ദിറിൻ്റെയൊക്കെ ഒരു ഘടന കണ്ടോ, നമ്മുടെ ആ നിർമ്മാണ ഘടന, ആ ശില്പ രൂപങ്ങൾ, അതായത് നമ്മൾ നാട്ടിലെ ക്ഷേത്രങ്ങളിലൊക്കെ നിന്ന് വ്യത്യസ്തമാണ് തമിഴ്നാട് കർണാടകയൊക്കെ. ഇത് അതിലും വ്യത്യസ്തമാണ്. നമ്മളിപ്പോൾ ഇവിടെ ക്ഷേത്രത്തിലേക്ക് കയറാൻ പോവാണ്. നമ്മുടെ സാരഥി നമ്മളൊപ്പം ഉണ്ട്. മഹാകാലഭൈരവമൂർത്തി അങ്ങനെയൊക്കെയുള്ള ദേവന്മാരുടെ ക്ഷേത്ര ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഭക്തർ തന്നെ, നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഭക്തർ തന്നെ ഭഗവാനെ അഭിഷേകം ചെയ്യുന്നതാണ്. ജലം വെച്ച് ധാര ഭക്തന് ഭഗവാനെ ധാര അഭിഷേകം ചെയ്യുന്നതാണ് ഭക്തർ തന്നെ ചെയ്യുന്നതാണ്. അതൊരു നല്ലൊരു കൺസെപ്റ്റാണ്. മീഡിയേറ്റേഴ്സ് ഇല്ലാതെ ഭഗവാന്റെ അടുത്ത് നേരിട്ട് ഭക്തർ ഇത് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സാരഥി വാസുദേവ് ഭായി അദ്ദേഹം ബെല്ലടിച്ചതാണ്. ആ ബെല്ലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് അഞ്ചും അത് ഒരു മണിയുണ്ട്. അതിൻ്റെ വലിയ ഒരു ബെല്ലുണ്ട്, അതിൻ്റെ കൂടെ അഞ്ച് ചെറിയ ബെല്ല അതിൻ്റെ ചുറ്റുമുണ്ട്. ആ ഒരു കയറിൽ പിടിച്ച് വലിക്കുമ്പോൾ എല്ലാ ബെല്ലും കൂടെ ഒരുമിച്ച് മുഴങ്ങും. അതാണ് അതിൻ്റെ പ്രത്യേകത. നല്ലൊരു സിസ്റ്റമാണ്. എന്തായാലും നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കൺസെപ്റ്റാണ് നേരിട്ട് മൂർത്തിക്ക് പൂജ ചെയ്യുന്നത്. ആഞ്ജനേയ ക്ഷേത്രമാണ് ആഞ്ജനേയ സ്വാമി, ഭഗവാൻ ആഞ്ജനേയ സ്വാമി. ഇത് ഇവിടുത്തെ ക്ഷേത്രക്കുളമാണ്. ക്ഷേത്രക്കുളം മന്ദിർക്ക് തലാബ് അടിപൊളിയാണ്. ചെറിയ വെള്ളം കുറവാണ്. ഈ നാട്ടിലെ ഒരു പ്രത്യേകതയാണ് വെള്ളം കുറവാണെന്നുള്ളത്. ഓക്കെ, മഹാദേവ ക്ഷേത്രമാണ്. എന്തായാലും എല്ലാ യാത്രയിലും ഞാൻ ഏതെങ്കിലും ഒരു അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ ഒരു ചെറിയ വീഡിയോ ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം കിട്ടാറുണ്ട്. അതായത് ഇത്തവണ അത് കിട്ടി. അതിൽ എനിക്കിപ്പം ഒരു എനർജിയൊക്കെ ആയി, ഭയങ്കര സന്തോഷമായിട്ട്. ചെറിയ മീനുകളൊക്കെ അതിനകത്ത് കിടന്ന് തുള്ളിക്കളിക്കുന്നുണ്ട്. എന്താ ഓളം വെട്ടുന്നത് കണ്ട, ചെറിയ മീനുകൾ കീഴിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ വരുന്നതാണത്. ഓക്കെ, ശ്രീ ശങ്കർ ടെമ്പിൾ. ക്യാ ലിഖ്താ ഹൈ ദേവി ശ്രീരാമ മുകളിലൊരു മന്ദിരം കൂടിയുണ്ട്. അപ്പം സമയപരിമിതി പോയാൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പം ഇവിടെ വെച്ച് ഷൂട്ടിങ് നടത്താം. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. ഓം നമഃ ശിവായ.